സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, പറയാനുള്ളത് മാത്രമല്ല. എല്ലാവർക്കും ഇഷ്ടം പറയാനാണ്. ഐ ലവ് യു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എന്നൊക്കെ തന്നെ ഇഷ്ടമാണോ നമ്മളെല്ലാവരും ചോദിക്കാനും അത് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ പ്രകടിപ്പിക്കുക, അതാണ് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം എന്ന് പറയുന്നത്. എൻ്റെ ഓർമ്മയിലേക്ക് ഒരനുഭവം വരിക. ഞാൻ സെമിനാരി പഠിക്കുന്ന കാലം, അന്ന് ഞാനും എൻ്റെ കൂട്ടുകാരൻ ശിവപ്രസാദും കൂടെ ചേർന്ന് കൊല്ലം ജില്ലയിലെ കുണ്ടറ എന്ന സ്ഥലത്ത്, കാട്ടൂർക്കര എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനമായി ചെല്ലുകയാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട അവിടുത്തെ പരിപാടി കുട്ടികളുടെ ഒരു ക്ലബ് ഉണ്ടാക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടെ വിളിച്ചു ചേർത്ത് ഒരു ക്ലബ് ഉണ്ടാക്കി, കളികൾ, പാട്ടുകൾ, ആക്ഷൻ സോങ്, കഥകൾ ഒക്കെ പറഞ്ഞ ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആ ക്ലബിൽ. 60 വരുന്ന പിള്ളേർ എന്നും ജോളിയാണ്. വീക്കെൻഡ് കാത്തിരിക്കുകയാണ് കുഞ്ഞുങ്ങൾ. വെള്ളിയാഴ്ച വൈകുന്നേരം ചേട്ടായിമാർ അവിടെ ചെല്ലുന്നു, ശനിയാഴ്ച ഫുള്ള് അവരോട് പഠിച്ചു പൊളിക്കുന്നു, വെള്ളത്തിൽ ചാടുന്നു, അതുപോലെ തന്നെ ഏറുപന്ത് കളിക്കുന്നു, അതുപോലെ അവരോടൊപ്പം ക്രിക്കറ്റ് കളിക്കുന്നു. ഭയങ്കര സന്തോഷമാണ്. എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പം 2 മണിക്കൂറത്തെ ഒരു ക്ലാസ്, അതാ വേദപഠന ക്ലാസ്. ആ ക്ലാസ്സിൽ വെച്ചാണ് അവർക്ക് വേണ്ടതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ. പക്ഷേ കശുവണ്ടി തൊഴിലാളികളുടെ മക്കളാണ് കൂടുതലും അവിടെ വരിക. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കാണാനും പറ്റുക. അപ്പോൾ ഞങ്ങളുടെ ഈ പഠനവും ഈ കളികളുമായിട്ടൊക്കെ ഞങ്ങളിങ്ങനെ പോവാണ്. ഞായറാഴ്ച അവരോടൊപ്പം കൂടി ടാറ്റ പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരും. ഒരിക്കൽ ഞങ്ങൾ ഈ പിള്ളേരുമായിട്ടൊക്കെ ഇങ്ങനെ കൂടി നടന്ന സമയത്ത് ഒരമ്മ രാത്രി 9:30 ഞങ്ങൾ കിടക്കാൻ തുടങ്ങുക, അപ്പോൾ വന്ന് വിളിക്കും ഞങ്ങളുടെ വീട് വരെ വരണം. ഞങ്ങൾ പേടിച്ചു പോയി. ഞങ്ങൾ രണ്ടുപേരും അക്ഷരാർത്ഥം ഞെട്ടിപ്പോയി. കാരണം ഞങ്ങൾക്ക് പുതിയൊരു സ്ഥലം, പരിചയമില്ലാത്ത നാട്, പക്ഷേ അവിടെ കുറേ പിള്ളേരെ പരിചയമുണ്ട്. പക്ഷേ രാത്രിയിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരും. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പം അമ്മ ഉണ്ട്, ഞങ്ങൾ പഠിപ്പിക്കുന്ന 2 കുഞ്ഞുങ്ങൾ അവിടെയുണ്ട്. 7 വയസ്സുകാരനായ ഒരു പയ്യനും 5 വയസ്സുകാരനായ 1 മോനും, അങ്ങനെ 2 മക്കൾ. അമ്മ രണ്ടും കൂടെ ഇരിപ്പുണ്ട്. ഈ ചേച്ചി ഞങ്ങളെ അകത്തോട് വിളിച്ചു, ഞങ്ങളകത്ത് കയറിയിരുന്നു. ചേച്ചി തൊഴുകയോടുകൂടി ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്ത് മന്ത്രവാദമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഞങ്ങൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ സെമിനാരി വിദ്യാർത്ഥികളാണ്, വൈദികരാണ്, അപ്പോൾ ഞങ്ങൾക്ക് മന്ത്രവാദമൊന്നും ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ഇല്ല, നിങ്ങൾ എന്തോ കൂടപാത്രം ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ എന്തു ചെയ്യാനാണ് ചേച്ചി? ചേച്ചി എന്തോ ഈ പറയണേ. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഇല്ല, അതിന് കാരണം എന്താ? അപ്പോൾ ചേച്ചി പറഞ്ഞു, എൻ്റെ 2 മക്കളുണ്ടല്ലോ, ഇവർ പറയുന്നത് അമ്മയ്ക്ക് ഞങ്ങളോട് സ്നേഹമില്ലെന്നാണ്. ഞങ്ങളോട് സ്നേഹമുള്ളത് ഞങ്ങളുടെ ചേട്ടായിമാർക്കാണ്, അവർക്കാണ് ഞങ്ങളോട് സ്നേഹമുള്ളത്, വേറെ ഒരു സ്നേഹവും അമ്മയ്ക്ക് ഞങ്ങളോടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് കൂടപാത്രം ചെയ്തെന്ന് പറഞ്ഞാലും അത് എന്നെ ഒന്ന് പഠിപ്പിച്ചാൽ എനിക്കും അത് ചെയ്തിട്ട് എൻ്റെ പിള്ളേരുടെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റാം. അതിന് വേണ്ടിയിട്ടാണ്. അവരുടെ കണ്ണ് നിറഞ്ഞൊഴുകുന്നത് കണ്ടു. ശരിക്കും ഞങ്ങളും വിഷമിച്ചു. എന്തു പറയണമെന്നറിയത്തില്ല. മിണ്ടാതെ ഞങ്ങളോട് ഇരിക്കാം. അപ്പോൾ ചേച്ചിയോട് ഞങ്ങൾ പറഞ്ഞു, ചേച്ചി ഞങ്ങൾക്കറിയത്തില്ല. അപ്പോൾ ചേച്ചി ഉടനെ നീണ്ടൊരു നിര പറയാണ്, ലിസ്റ്റ് പറയാണ്. ബ്രദറിനറിയാവോ, ഞാൻ ഓണത്തിന് പുതിയത് ഇടാറില്ല, എൻ്റെ മക്കൾക്കാണ് പുതിയത് മേടിച്ചു കൊടുക്കാറ്. ഞാൻ വൈകുന്നേരം ഭക്ഷണം കഴിക്കാൻ നേരത്തിന് മീൻ കൂട്ടാറില്ല, കുഞ്ഞുങ്ങൾക്ക് മീൻ കൊടുക്കും. ഞാൻ അതിൻ്റെ കഷണം എടുക്കാറില്ല, അതിൻ്റെ ചാറ് ചിലപ്പോൾ ഞാൻ എടുക്കും. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട കൊടുക്കും, പക്ഷേ ഞാൻ മുട്ട കഴിക്കാറില്ല. ഞാൻ ആ ജോലി സ്ഥലത്ത് ചെന്നിട്ട് കഴിക്കുന്നത് അവിടെ തരുന്ന ചെറിയ ഭക്ഷണങ്ങളാണ് ഞാൻ അവിടെ നിന്ന് കഴിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെയല്ല. ഇതെല്ലാം കൊടുത്തിട്ടും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്തുകൊണ്ട് എന്നോട് ഇഷ്ടമില്ല? ഞാൻ ഇനി എന്താ അവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? അവരുടെ ചോദ്യവും അവരുടെ ആശങ്കകളെല്ലാം സത്യമായിരുന്നു. അവർ പറഞ്ഞ വേദനകളെല്ലാം കൃത്യമായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ? സ്നേഹത്തോടുകൂടി ആ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, മക്കളെ, ഈ അമ്മയെക്കാൾ വിശേഷത ഞങ്ങളിൽ തോന്നാൻ എന്താണ് ഉണ്ടായിരുന്നത്? ആ കുഞ്ഞുങ്ങൾ 2 പേരും ഞങ്ങളുടെ മുഖത്ത് നോക്കി. മൂത്ത മോൻ പറഞ്ഞു, ചേട്ടായിക്കറിയാവോ, ഞങ്ങളെ ഒരാൾ കുളിപ്പിക്കുന്നത് ചേട്ടായിയാണ്, ഞങ്ങളെ മോനെ എന്ന് വിളിക്കുന്നത് ചേട്ടായിയാണ്, കവിളിലൊരു ഉമ്മ തരുന്നത് ചേട്ടായിയാണ്, കടിച്ച മുട്ടായിയുടെ പകുതി ബാക്കി തരുന്നത് ചേട്ടായിയാണ്, ചോറ് വാരി വായിൽ വെച്ച് തരുന്നത് ചേട്ടായിയാണ്. ഇതൊന്നും എൻ്റെ അമ്മ ചെയ്യാറില്ല. ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുക്കൽ എത്തുമ്പോൾ ചെയ്യുന്നതാണ്. ഞങ്ങൾ കഴിക്കുന്ന കപ്പലമുണ്ടി മുട്ട, കടല മുട്ടായിയിൽ 1 എണ്ണം അവർക്ക് കൊടുക്കാറുണ്ട്.
ഞങ്ങൾ കുളിക്കാൻ നേരത്തിനാണ് അവർ വരുന്നത്. ഞങ്ങൾ സോപ്പിടുന്ന കൂട്ടത്തിൽ അവർക്ക് ഒന്ന് സോപ്പിട്ട് കൊടുക്കാറുണ്ട്, തല ഉയർത്തി കൊടുക്കാറുണ്ട്. ഞങ്ങൾ ചോറ് കഴിക്കുന്ന സമയത്ത് ഓടിയെത്തുമ്പോൾ ഒരുവരുള്ള അവൻ്റെ വായിലും വാരി വെച്ച് കൊടുക്കാറുണ്ട്. അവന് ഓടിക്കതച്ച് ഞങ്ങളെടുത്തെത്തുമ്പോൾ പെട്ടെന്നൊന്ന് പൗഡർ ഇട്ട് അവൻ്റെ മുഖം ഒന്ന് വൃത്തിയാക്കാറുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ ഒരു കാഷ്വലായിട്ട് എപ്പോഴും ചെയ്യുന്ന കൂട്ടത്തിലാണ്. പക്ഷേ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അതൊരു വലിയൊരു ചിത്രമായിട്ട് അവിടെ പതിഞ്ഞു കിടക്കുകയാണ്. അത് കേട്ടപ്പോൾ ആ അമ്മ കണ്ണ് നനഞ്ഞുകൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് ഞങ്ങളെടുക്കൽ നിന്ന് പറയുന്നു, ഞാൻ എന്തു ചെയ്യാനാണ്? ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ പോകുന്നു ചേച്ചിക്ക്, ഞങ്ങളുടെ വീട് വരെ ഒന്ന് വരാം, ഞങ്ങളോട് അല്പനേരം സംസാരിക്കാം. ആ കുഞ്ഞുങ്ങളെ അവിടെ ഇരുത്തിയിട്ട് ചേച്ചി ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ആ വഴിയാത്രക്കിടയിൽ ഞങ്ങൾ പറഞ്ഞു, ചേച്ചി ചെയ്യുന്നതെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ ചേച്ചി എപ്പോഴെങ്കിലും അല്പസമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കാറുണ്ടോ? കഴിക്കടാ എന്ന് പറഞ്ഞ് ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്, ഞാൻ ജോലി ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് നിനക്കൊക്കെ തിന്നാൻ തരുന്നത്, ഒരു വറ്റുപോലും കളയരുതടാ എന്ന് പറയുന്ന സമയത്ത് ആ ഒരു വറ്റ് ചോറൊന്ന് ഉരുട്ടി അവിടെ വായിലേക്കൊന്ന് വെച്ചു കൊടുക്കാൻ, ആ രണ്ടുപേരെയും ചേർത്ത് മടിയിലോട്ടൊന്ന് വെച്ച് ആ തഴമ്പുള്ള കൈകൊണ്ടൊന്ന് താലോലിക്കാൻ. ചേച്ചിക്കായെങ്കിൽ ചേച്ചി ജയിച്ചൊരമ്മയല്ലേ? അവരതാ പ്രതീക്ഷിക്കുന്നത്. ചേച്ചിയുടെ കഷ്ടതയും വേദനയും എല്ലാം ചേച്ചിയുടെ മടിത്തട്ടിൽ കിടന്ന് കേൾക്കാനാണ് അവർക്കിഷ്ടം. ആക്രോശമുള്ള വാ കൊണ്ട് കേൾക്കാനും അതുപോലെ രൗദ്രഭാവമുള്ള ശബ്ദം കൊണ്ട് കേൾക്കാനല്ല, താലോലമാർന്ന വാക്കുകൾ കൊണ്ട് കേൾക്കാൻ അവർക്കിഷ്ടമാണ്. നാളുകൾ കഴിഞ്ഞു, ഞങ്ങൾ അവിടുത്തെ പ്രവർത്തനമെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഒരു രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും ഞങ്ങളവിടെ എത്തിയപ്പോൾ അമ്മയും മക്കളുമായി ഓടി വന്നിട്ട് ഞങ്ങളെടുക്കൽ പറയുന്നു, ഇതുപോലത്തെ ഒരമ്മ ഞങ്ങൾക്ക് വേറെയില്ല, ദിസ് ഈസ് മൈ ഗ്രേറ്റ് മാം എന്നാണ് അവർ പറയുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ, നമുക്ക് സ്നേഹം പങ്കുവെക്കാം, പ്രകടിപ്പിക്കാം. അമ്മമാരെ അപ്പന്മാരെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മക്കളോട് കെട്ടിപ്പിടിച്ച് ഐ ലവ് യു പറഞ്ഞ് ഒരു ഉമ്മ അവിടെ നെറ്റിയിലൊന്ന് കൊടുക്കാൻ പറ്റുമോ? മക്കളെ രാവിലെ എഴുന്നേറ്റ് അമ്മയുടെയും അപ്പൻ്റെയും കവളത്തേക്ക് ഒരു നല്ല ഉമ്മ കൊടുത്തിട്ട് എനിക്ക് ദൈവം തന്ന സമ്മാനമാണ് ഡാഡി എന്നും മമ്മി എന്നും അല്ലെ പപ്പ എന്നും അമ്മ എന്നും പറയാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുകാരോട് നീ എൻ്റെ വിശേഷപ്പെട്ട കൂട്ടുകാരനാടാ എന്ന് പറഞ്ഞ് അവനൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ? ഇതാണെന്ന് ആഗ്രഹിക്കുന്നത്. ഒരുപാട് കൊടുക്കാൻ കഴിയില്ലേരും, ഒരല്പനേരം കൊടുക്കാൻ, ഒരല്പ സ്നേഹം പങ്കിടാൻ, ഒരു ചെറിയ പുഞ്ചിരിയിലൂടെ സ്നേഹം പങ്കിടാൻ നമുക്ക് കഴിഞ്ഞാൽ എത്രയോ വിലപ്പെട്ടതാണ്. പലരും നടക്കുന്നതാണ് കുത്തി വീർത്തിട്ടാണ്, മൂക്കൊക്കെ ഓലിച്ച്, കാരണം ആരും മിണ്ടാറില്ല. ചിലരൊക്കെ ആണെങ്കിൽ ചിരിച്ചു പോയി കഴിഞ്ഞാൽ എന്നാണ്ട് താഴെ വീഴുന്നത് പോലെയാണ്. നെവർ. നമുക്ക് നൽകിയിരിക്കുന്ന പുഞ്ചിരി സ്നേഹമാണ്, ആ സ്നേഹം പങ്കുവെക്കാൻ കഴിയട്ടെ, അത് നൈർമല്യമായിട്ട് പങ്കുവെക്കാൻ കഴിയട്ടെ, അത് തരളിതമായി പങ്കുവെക്കാൻ കഴിയട്ടെ. അതാണ് കർത്താവായ യേശു പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി ശിശുക്കളെപ്പോലെയാകണം എന്ന് വേദപുസ്തകത്തിൽ പറഞ്ഞത്. കാരണം കുഞ്ഞുങ്ങളെപ്പോൾ നോക്കിയാലും ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്, അവർ കരയുന്ന സമയത്ത് കരയും, പക്ഷെ ബാക്കിയെല്ലാ സമയം അവരുടെ ചിരിയാണ്. അതാണ് പങ്കുവെക്കേണ്ടത്. ദൈവം സ്നേഹമാകുന്നു, ആ സ്നേഹം പങ്കുവെക്കാൻ നമുക്കുണ്ടാകട്ടെ. ദൈവിക അംശമുള്ളവരെല്ലാം ലോകത്തെ സ്നേഹിക്കും, ആ സ്നേഹം പങ്കിടും, ആ സ്നേഹം ലോകത്ത് പടർന്ന് വ്യാപരിക്കട്ടെ. നമുക്ക് സ്നേഹം പങ്കിടാം, സ്നേഹം പങ്കിട്ടുകൊണ്ടുള്ള ജീവൻ നയിക്കാം. അതിനുവേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.